ആമസോൺ ഡെലിവറി മാൻ്റെ കണക്ക് തന്നെ സംസാരിക്കണം. ഹലോ, എടാ കണ്ടുപിടിച്ച ഗൈസ്, നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആക്ഷൻ ഡ്യൂഡ്. ഇപ്പൊ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഇപ്പൊ തന്നെ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓളും കൂടി അനേബിൾ ചെയ്തിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഗൈസ്, എൻ്റെ അനിയനെ ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് വെറും പ്രാങ്കില്ല, ഏപ്രിൽ ഫുൾ ഒരു ചെറിയൊരു പ്രാങ്ക് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, ആ എൻ്റെ ഉപ്പനെ ഒരു വീഡിയോ കാണിച്ചല്ലോ, എൻ്റെ അനിയൻ അവിടെ കമ്പ്യൂട്ടർ എപ്പോൾ ഒക്കെയല്ലേ ഗൈസ് കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ്. ഞാൻ ഒന്ന് കമ്പ്യൂട്ടർ ഉണക്കും, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് അവിടെ ഗെയിം എങ്ങാണ്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാനുണ്ട് ഈ ഫോണ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോട്ട്സ്പോട്ട് വഴിയാണ് അവൻ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നത്. എടാ, നെറ്റിന് വേണ്ടി ഇത് ഫോൺ അടുത്ത് വെച്ചോ. അപ്പോൾ ഗൈസ്, സംസാരിക്കുന്നത് വെച്ചാൽ ഞാൻ ആരായിട്ട് മാറുമെന്ന് ആമസോണിൻ്റെ ഡെലിവറി മാനായിട്ട് മാറാൻ പോവാണ് ഗൈസ് കേട്ടോ. ബട്ട് ഗൈസ്, ഇത് ശരിയാകും ഗൈസ്. ഓക്കെ, ഇത് ചെറിയ പ്രാങ്കാണ് ഗൈസ്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഏപ്രിൽ ഫുൾ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ലൈക്ക് അടിക്കുക. ഓക്കെ, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ്, എന്നാലേ പറ്റൂ. ഓക്കെ, എന്നിട്ട് പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാൻ ആമസോണായിട്ട് സംസാരിക്കും, പിന്നെ ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അതാണ് ഗൈസ് ഏപ്രിൽ ഫുൾ ഗൈസ് കിടക്കും ഗൈസ്. ഓക്കെ, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ആദ്യമേ ആമസോൺ എടുത്തിട്ടുണ്ട്. ആമസോണിനകത്തൊരു ചെറിയൊരു സാധനം ഞാൻ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചേക്കുക, കാരണം ഞാൻ ഫേക്ക് കോൾ വിളിക്കുമ്പോഴേ അപ്പോൾ എന്തോ ഓർഡർ ചെയ്യുന്നൊക്കെ നോക്കും. അതുകൊണ്ട് ഞാൻ ഈ ഹോം തിയേറ്ററിൻ്റെ ഒരു ഉണ്ടേ ഈ സാധനം ഞാൻ ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്യുകയാണ്. എന്താ ഈ സാധനം ഡോൾബിയുടെ കുറേ സമയമാണ്, ഇത് ഞാൻ കുറേ വട്ടം അവൻ്റെ അടുത്ത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബൈനാ കൊടുത്ത് ഓക്കെ വന്നിട്ടുണ്ട്. അറൈവിങ് വെനസ്ഡേ, അടുത്ത വെനസ്ഡേ വരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓടയടായുള്ള ഷിപ്പിടൊക്കെ ആയെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ഗൈസ്. ഈ ഫോണ് ഞാൻ അടുത്ത് വെക്കും. ഇതിനകത്ത് നെറ്റ് വെക്കിയത് ഇനി ഞാൻ ബോട്ട്സിൽ ഡൗൺലോഡ് ചെയ്യുന്നത് അതുപോലെ എന്തോ. ഇനി ഞാൻ ബോട്ട്സിൽ എവിടെ മതി ആയിരുന്നു ഡാഡി. ഞാൻ ഇപ്പോൾ കുക്കിനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നു, ഈ ഫോണിനകത്ത് നിന്ന് വിളിക്കാൻ പോകണം കേട്ടോ. അവിടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നു ഡാഡി. എൻ്റെ ഫോണാണ് അവിടെ ഇരിക്കുന്നത്, നമ്പറും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെളിയിലോട്ട് പോകട്ടോ. പിന്നെ അവന് കൊടുക്കാൻ പോകുന്ന സാധനം ഇതാണ്. ഇപ്പോൾ ഒറിജിനലായിട്ട് ഗൈസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വരുന്നുണ്ട്, ഇല്ല സെറ്റാകാൻ പോകണം. ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ അവനെ വിളിക്കും, അവൻ എടുക്കും. ആദ്യമേ ചിലപ്പോൾ എൻ്റെ ആഡിയുടെ കയ്യിലേക്കും കൊടുക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ നമ്പരെ ഞാൻ ആമസോൺ കേരള എന്തോ സേവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇനി അവിടെ ചെന്നിട്ട് വിളിക്കാൻ പോകണം. അവൻ ഇനി ഓടി ഇങ്ങോട്ട് വന്ന് നിൽക്കും, അതാണ് ഞാൻ അങ്ങ് പോകുന്നത്. അവിടെ നിൽക്കാം. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത്. കൊടുക്കാൻ പോകുന്ന സാധനം ഞാൻ എന്ത് ഓർഡർ ചെയ്ത് കണ്ടല്ലോ, ഡോൾബി അറ്റ്മോസിൻ്റെ 5000 രൂപയുടെ ഒരു സാധനം റിസീവറാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അതിന് കൊടുക്കാൻ പോകുന്നത് ക്യൂട്ടിയുടെ സോപ്പ് വെട്ടിയും, എന്നിട്ട് അതിൻ്റെ അകത്ത് രണ്ട് കാർസിൻ്റെ കാർ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഈ തെങ്ങും ചോട്ടിൽ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. വേറെ എങ്ങും സ്ഥലം കിട്ടില്ല ഗൈസ് എനിക്ക് ചെയ്യാൻ. അയ്യോ, ഇവിടെ നിന്ന് ആരും കാണത്തില്ല. ഓക്കെ, ഞാനീ വിളിക്കാൻ പോവുകയാണ്, ലെറ്റ്സ് ഗോ. ഓക്കെ, കോൾ ചെയ്യുകയാണ് ഗൈസ്. ആമസോൺ ഡെലിവറി മാൻ്റെ കണക്കിനെ സംസാരിക്കണം. ഹലോ, ആ ഹലോ ഹലോ ബെൽ, ഹലോ ഹലോ ഹലോ, ആമസോണിൽ നിന്ന് വിളിക്കാം. ആ, നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, എവിടെയാണെന്ന് പറയാം, ഡെലിവറി ചെയ്യാം. ആ ഹാ, ഹലോ, ആമസോണിൽ നിന്നാ. ആ, പ്രോഡക്റ്റ് നിങ്ങളോട് അടുക്കറിയ സ്ഥലം പറയൂ. ആ, ആ ഓക്കെ, ഞാൻ ഓക്കെ ഓക്കെ. ആ, സംഭവം പ്രോഡക്റ്റ് ഇതാണേ, ഒരു HDMI ഒരു സാധനമാണ്. ഓക്കെ ഓക്കെ, ഇതാവിൽ ശരി. ഇപ്പം അവിടെ ഇതുകൊണ്ട് എടാ കണ്ടുപിടിച്ചോ. അയ്യോ, ഞാൻ ചെല്ലട്ടെ. വീടിൻ്റെ അടുത്താണെന്നാ പറഞ്ഞത് ഗൈസ്, ഞാൻ അവിടെ നിന്ന് കാണുന്നില്ല, അതാണ്. ഓ, കണ്ടുപിടിച്ച് ഗൈസ്. എന്നാലും ഞാൻ വോയിസ് കോൾ കാണിക്കാം. ഓക്കെ, എനിക്ക് ഞാൻ പതുക്കെ പതുക്കെ പോട്ടെ, വേറെ വഴിയില്ല.
ഏപ്രിൽ ഫൂൾ തന്നെയായിരുന്നടാ. ഞാൻ തന്നെ അത് ഓർഡർ ചെയ്തത്, ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തത്. എന്തായാലും ഞാൻ ഇന്ന് അവനെ ഏപ്രിൽ ഫൂൾ ചെയ്തിരിക്കും. ഗൈസ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മുടി വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോകും കേട്ടോ. കാരണം അവൻ ബുദ്ധിമാനെ. ഗൈസ് നോക്കിയപ്പോൾ ഞാൻ ഈ കളിപ്പാട്ട ഒരു കളിപ്പാട്ടത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയൊരു കാർസിൻ്റെ കളിപ്പാട്ട് വന്നു, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ വരുന്നതാണ്. ഓക്കെ, വീഡിയോ ഒക്കെ വിട്ടുന്ന അവ അവിടെ സെർച്ച് ചെയ്തപ്പോൾ എന്നെ അവ എവിടെ നിന്നും കാണുന്നില്ല കേട്ടോ. അത് അവന് സംശയമായി. പിന്നെ ഞാൻ വിളിച്ച ഫോൺ എൻ്റെ ഡാഡിയുടെ ഫോണായിരുന്നു കേട്ടോ. ഡാഡിയുടെ ഫോണകത്ത് നിന്ന് എൻ്റെ ഫോണകത്തോട്ട് വിളിച്ചപ്പോൾ മൈ ഡാഡിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓ ഗൈസ്, ഞാൻ ആണ്ട് ഞാൻ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ്. ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഫോണകത്ത് ആമസോൺ ജോൺ രഞ്ജിത്ത് ആമസോൺ കേരള രഞ്ജിത്ത് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗൈസ്, അതാണ് ഈ വിഷയം പോയത്. പിന്നെ ഞാനും എന്നെയും കാണുന്നില്ല. പ്രാങ്ക് ഫെയിലിയർ. എന്തായാലും അവൻ സക്സസ് ആയിട്ട് പറ്റിച്ച്. പക്ഷേ മൈ ഡാഡി എന്നുള്ള കണ്ടപ്പോൾ തൊട്ട് അവന് സംശയം കയറി. ഞാൻ പെട്ടെന്ന് ഇങ്ങ് ചെന്ന്. ഓ ഗൈസ്, ഓക്കെ, നല്ല ലൈക്ക് അടിക്കുക. കുറേ വട്ടം ചോദിച്ചു. അവ ഓരോന്നും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ കോടതിയിലൊക്കെ ചോദ്യം ചോദിക്കുന്ന പോലെ ഞാൻ പിന്നെ ഞാൻ ഓർഡർ ചെയ്തും ക്യാൻസലും ചെയ്ത് അവനെ ഓരോരോ ചോദ്യങ്ങളാണ് ഗൈസ് വെറുതെ എടുത്തുകൊണ്ട് വന്നു. ഇനി ഒരു വഴിയും കൂടെ ഉള്ളു, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇടിയ മഴയൊക്കെ ആയി, അതുകൊണ്ട് മുടി വെട്ടാൻ പോകാൻ പറ്റുന്നില്ല തോന്നുന്നു. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയി. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യണം. സോ ഗൈസ്, ഈ വീഡിയോയുടെ ഭാഗമായി നമ്മൾ വീണ്ടും എൻ്റെ അനിയനെ പറ്റിക്കുന്ന വീഡിയോ വീണ്ടും വരുന്നതാണ്. അതെ, മഴ എല്ലാം പറക്കിക്കോ, തുണിയൊക്കെ പറക്കിക്കോ. ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഓഫ്, ബൈ. എന്നാലും ബുദ്ധിമാനെ ബുദ്ധിമാനെ. ഗൈസ്, എൻ്റെ ബ്രോയെ കാണിക്കുന്ന ആ ഉടുപ്പിടാതെ നടക്കുക, ചോക്ലേറ്റ് ഒക്കെ തിന്നുകൊണ്ട് നടക്കുവാണ്. അതാണ് ആ വീട്ടിൽ നിൽക്കുന്ന പടുതിയാണ്. അതെങ്ങനെയാണോ മാറ്റുന്നത് അത് സേവ് ചെയ്തിട്ട് ഞാൻ മറന്നു. ഗൈസ്, എൻ്റെ ഈ ചെറിയ വീഡിയോ എൻ്റെ ചെറിയ ആക്ഷൻ ഡ്യൂഡിനെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇടിയും മഴയും വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ചെയ്ത പരിപാടിയായിരുന്നു, എന്നാലും സക്സസ് ആയി. എന്നാലും ജസ്റ്റ് പാളിപ്പോയി. പിന്നെ എൻ്റെ അനിയനെയും കൊണ്ട് അനിയനെ കുറേ ഞാൻ പറഞ്ഞ് മനസ്സിലാപ്പിച്ചു. പക്ഷേ അതെല്ലാം അവൻ വിശ്വസിച്ചു. എന്നാലും അവന് സംശയത്തോടെ സംശയമാണ് ഗൈസ്, വളരെ ബുദ്ധിമാനായിരുന്നു. ഓക്കെ, സൈനിങ് ഔട്ട്, ബൈ ബൈ.